അമർത്തുക. ബെൽ ബട്ടനിൽ ക്ലിക്ക് പണുങ്കോ. ബെൽ ബട്ടൻ മേം ക്ലിക്ക് കരൂ. ഹലോ ഫ്രണ്ട്സ്, ഉഡായപ്പ് ഗാസിയോ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഈ സാധനം, ഇതൊരു തുരുമ്പ് പീസാണ്. ഇത് എന്തോ ആയിരുന്നടാ, എന്തോ ഒന്ന്, ഇതൊരു തടി കഴിക്കുന്ന ബിറ്റ്. ഇത് വേറെ ഒരു സൈസ് ബിറ്റ്. ഇതിൻ്റെ പേര് തടി കഴിക്കുന്ന ബിറ്റാ, തടി കഴിക്കുന്ന ബിറ്റായിരുന്നു. അതിൻ്റെ ഒരു പേരുണ്ട്, ആ മറന്നുപോയി. ആ ബിറ്റിൻ്റെ തുമ്പൊടിഞ്ഞതാണ്. ഇതൊരു തുരുമ്പ് കഷ്ണമാണ്. അപ്പോൾ ഈ തുരുമ്പ് കഷ്ണത്തിനെ നമ്മൾ ഇങ്ങനെ മാറ്റാൻ പോകുന്നു. അത് റെക്കോർഡ് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടിടാം അത് നാളെ. സോ ഗായ്സ്, ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും സംഭവം, കണ്ടല്ലോ. അതെ, ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇതെങ്ങനെ ഇങ്ങനെ ആകുന്നതെന്ന് പോയി കണ്ടിട്ടോ. ഇനി ഇത് എങ്ങനെ ആകുന്ന എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിപ്പം തുരുമ്പിച്ച് കാണാമല്ലോ. നല്ല തുരുമ്പുണ്ട്, നല്ല തുരുമ്പുണ്ട്, വല്ലാണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ മാറ്റാമെന്ന്. സോ ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങളൊരു ഗ്ലാസ് എടുക്കുക. ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് കുറച്ച് അസറ്റിക് ആസിഡ് ഇടുക, അല്ലെങ്കിൽ വിനാഗിരി ഇടുക. ഓക്കെ, വിനീഗർ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നു. ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നു. ഓക്കെ, ഒഴിച്ചതിന് ശേഷം താണ്ടെ ഈ സാധനം ഉണ്ടല്ലോ, തുരുമ്പ് യൂസ്, ഇത് ഈ ഇത് ഗ്ലാസിൻ്റെ അകത്ത് ഇട്ടങ്ങ് വെച്ചേക്കണം. ഇത് മുങ്ങി ഇങ്ങനെ കിടക്കണം കേട്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുങ്ങി കിടക്കണം. ഇതൊരു മിനിമം ഒരു 8 hour ആണ് വേണ്ടത്. ഞങ്ങളിപ്പം ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടി 24 hour നാളെ വൈകിട്ട് ഷൂട്ട് ചെയ്യത്തുള്ളൂ ബാക്കി. സോ 24 hour വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നോക്കാം എന്താകുന്നു. 24 hours later. ഹലോ ഗായ്സ്, അപ്പം 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 8 മണിക്കൂറാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷേ അങ്ങ് ഇരുന്ന് സമയമില്ലായിരുന്നു. ഇപ്പോഴാണ് സംഭവം റെഡിയാക്കി. സോ ഇതിപ്പോൾ കണ്ട, ഇന്നലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വിനാഗിരിക്കകത്താണ് സംഭവം ഒഴിച്ചത്. അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്, സോറി, അറിയണ്ട, അതിന് പറയണ്ട. ആ സോ ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇത് കണ്ട, ആ ഗുമള ഗുമള വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആ ഗുമള വരുന്ന കണ്ടല്ലോ. ആ ഇനിയിപ്പം നമുക്കിത് എടുക്കാം വെളിയിലേക്ക്. ഇത് കുറച്ചുകൂടെ സൂമായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അടിയിൽ ആ തുരുമ്പെല്ലാം ഇളകി കിടക്കുന്നത്. തുരുമ്പ്, തുരുമ്പ് ഇളക്കി അടി കിടക്കുന്ന തുരുമ്പുണ്ടായിരുന്നു, ഇത്രയും തുരുമ്പുണ്ടായിരുന്നു പുല്ല്. ആ ഇനി നമുക്കിത് ഗ്ലൗസ് ഉണ്ടായിരുന്നു, അത് പോയി, അതുകൊണ്ട് കൈയിട്ട് അങ്ങ് എടുക്കുവാണ്. കൈയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാതെ ഇതുണ്ടോ, ഇത്രയും തുരുമ്പ്. ഇതാ തുരുമ്പ് ഇല്ല, ഇതിൻ്റെ ഇതിനകത്തുള്ള തുരുമ്പ് ഫുൾ ഇളകി ഇതിനകത്ത് കിടപ്പുണ്ട് വിനാഗിരിക്കകത്ത്. ഇനി ഇത് ഏത് പരുവത്തിലായെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതാ സംഭവം എന്ന് പറഞ്ഞാൽ ലയൺ ഓക്സൈഡുമായിട്ട് അസറ്റിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇളകി ഇതിനകത്ത് കിടക്കും. അതാണ് സംഭവം. ഇനി നമുക്കിതൊന്ന് വൃത്തിയെ മെനയാക്കി എടുക്കണം. സാൻഡ് പേപ്പർ ഉണ്ട്, സാൻഡ് പേപ്പർ ഉണ്ട് അതിന്. ഇനി ഫസ്റ്റ് ഒരു തുണി ഇട്ടൊന്ന് തുളച്ചെടുത്തറാ. ഇതില്ലയോ, ഇതേ ഉള്ളോ, ഇതേ ഉള്ളോ, കീറത്തുണിയാണ്ട് കാണിക്കുന്നില്ല. ഗുയിസ് ഗുയിസ് എടാ, കോട്ടൺ വേസ്റ്റ് എന്തിയാടാ, ആ കോട്ടൺ വേസ്റ്റ് കണ്ടില്ല ഗായ്സ്. സോ എൻ്റെ കയ്യിൽ തുരുമ്പ് പറ്റി പുല്ല്. ആ ഇത് കണ്ടോ, ഇതാണ് സാധനം. ഇതിൽ ഒരു ഒരു തരി തുരുമ്പില്ല. ഇത് പക്ഷേ എന്ത്, ഇതൊരു വൃത്തിയായിട്ട കളർ, ഒരു വർക്കത്തില്ല. സോ ഇനി നമ്മളിത് വൃത്തിയാക്കാൻ പോവാണ്. ഇനി വൃത്തിയാക്കാൻ ആദ്യം നമ്മൾ ഇത് എത്രണ്ട സാൻഡ് പേപ്പറാടാ, ഗ്രിഡും ഒപ്പൊന്നും ഇല്ല അതിൽ. ആ സോ ഇതിൽ നിന്ന് ഇച്ചിരി മുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തേക്കും. ഈ 18 എന്ന് എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം എന്താ അറിയോ, 18 mm ബിറ്റ്. വേറെ എന്താ അർത്ഥം, ഇന്നലെ പേര് കിട്ടില്ലായിരുന്നു, ഇന്ന് ഇതിൻ്റെ പേര് കിട്ടി. ഇതെലബിറ്റാണ് കേട്ടോ, എലബിറ്റ്. ഇങ്ങനെ നമ്മളിങ്ങനെ വൃത്തിയാക്കി ആ തുരുമ്പ് കളയും. എന്ത് സാധനം ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റും? മൊത്തത്തിൽ തുരുമ്പിച്ച് പോയതാണെങ്കിൽ അത് ആ വിനാഗിരിക്കകത്ത് അലിഞ്ഞങ്ങ് വീഴും. താക്കോലിട്ട് വെച്ച് രാവിലെ ആകുമ്പോൾ താക്കോല് കാണുന്നില്ല. ഇല്ല, തുരുമ്പിച്ച പണ്ടാനാണെ താക്കോലൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല, അതിലൊന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ അത് ലിക്വിഡ് ഇട്ടിട്ട് കാര്യമില്ല, അത് നല്ല വൃത്തിയാക്കി കിട്ടും. സോ ഗായ്സ്, നമ്മൾ ഇപ്പം ജസ്റ്റ് സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചത് തുരുമ്പ് കളയാൻ വേണ്ടിയല്ല പിടിച്ചത്. ഇത് കണ്ടില്ലേ, ഇത് അതിൻ്റെ ഇരുമ്പ് പൊടിയാണ്, തുരുമ്പല്ല. കാരണം നമ്മൾ ഇത് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ, ഇത് ഈ തുരുമ്പ് മാത്രം കളഞ്ഞ് കഴിയുമ്പോൾ ഇരുമ്പ് ചുമ്മാ ആയിരിക്കും, ഒരുമാതിരി വൃത്തിയായിട്ട് രീതിയിൽ ഇതൊന്ന് തിളക്കിയിട്ടുണ്ട്, ചെറിയ ഷൈനിങ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ടൈം എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ആക്കാൻ പറ്റും. നമ്മൾ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. സാൻഡ് ചെയ്തില്ലെല്ലാം തുരുമ്പ് പൂർണ്ണമായിട്ട് പോകും. ഇനി ഇപ്പോൾ നമ്മൾ കയ്യിൽ WD-40 ഉണ്ട്. ഇതിട്ട് തന്നെ ജസ്റ്റ് ഒരു ഷൈനിങ് വരും, പിന്നെ പെട്ടെന്ന് തുരുമ്പിക്കാതിരിക്കും. അതിന് വേണ്ടി ഇത് ഉപയോഗിക്കും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് അടിച്ച് മതി, വെളിച്ചെണ്ണ തൂത്താലും മതി. ഇതുണ്ടെങ്കിൽ ഒരു ഡിംഗോൾഫിയാണ്, കേട്ടല്ലോ.
സോ ഗൈസ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ മെയിനായിട്ട് എന്തെങ്കിലും താക്കോൽ അങ്ങനെ ഈ പഴയ താക്കോലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് തുരുമ്പിച്ച് പണ്ടാരം തുടങ്ങിയൊക്കെയാണ് ആ വിനാഗിരിക്കാത്ത കാലിന് ചേരുവത്. എന്തെങ്കിലും ഒരു പകുതി തുരുമ്പാണെങ്കിലും കുഴപ്പമില്ല, ഇട്ടിട്ട് നിങ്ങൾ വിനാഗിരിക്കാത്ത ഒരു 24 മണിക്കൂർ കിടന്നാൽ അത്രയും നല്ലത്. 8 മണിക്കൂർ മതി കിടങ്ങുമ്പോൾ നല്ല രീതിയിൽ ആ തുരുമ്പെല്ലാം ഇളകി മാറും. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് സാൻഡ് പേപ്പർ വല്ലതും ഇട്ട് തൂത്ത് കഴിഞ്ഞാൽ ഇത് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അത് കഴിഞ്ഞ ശേഷം എണ്ണ തൂത്ത് വെച്ചിരുന്നാലും മതി. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിൻ്റെ ഐഡിയും നമ്മളെ യൂട്യൂബിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി അതിൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ഉടായ്പയോടെ ഞങ്ങൾ വരാം. ഓക്കെ, ബെൽ ബട്ടൺ അമർത്തുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് പണുങ്കോ, ബെൽ ബട്ടൺ മേം ക്ലിക്കറോ.